പറയും. പിന്നെ സുചിത്ര നായർ ലക്ഷ്മി സ്വാമി പറഞ്ഞിട്ടുണ്ട്, കുറെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഇത് കണ്ടപ്പോ ആയി, ഇതിപ്പോ ഞാൻ പറയും പറയുമോ ഇനി അതിന് വേണ്ടിട്ടോ? എനിക്ക് വയ്യ. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. ഇന്ത്യൻ റൂൾ അനുസരിച്ച് ഒരു കുട്ടി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് നമുക്ക് എനിക്ക് ഓൾറെഡി രണ്ട് കുട്ടികളുണ്ട്. യാ, വി മൈ തിങ്ക് ഓഫ് ഹാവിങ് കിഡ്സ്. ആ സമയത്തെങ്കിലും ഈ കമ്മിറ്റ് ചെയ്ത ആൾക്കാർ ജീവനോട് ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് ആ സംശയം തീർത്ത് കൊടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മുടെ സ്നേഹത്തിന് ഒരു പ്രതീകം ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. അയ്യോ, അങ്ങനെ പറയില്ലേ, സമയം ഇതിന് നാളെ അതിൽ അതിന്റെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വരാം. തീർച്ചയായിട്ടും ഞാനൊരു വഴി, ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമുക്ക് ഷോർട്ട് സംസ്കാരം 16 സംസ്കാരങ്ങളാണ് ലൈഫിലുള്ളത്. അപ്പൊ ആ സംസ്കാരത്തിൽ ആദ്യം വരുന്നത്, ആദ്യത്തെ നാലെണ്ണത്തിൽ വരുന്നത് ഒരെണ്ണം നാമകരണമാണ്. അപ്പൊ ഇന്ത്യൻ കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും പറയാറുണ്ട്. മന എന്നുള്ള വാക്ക് ഞാനല്ല എന്നർത്ഥം, മനസ്സെന്ന വാക്കിന്റെ അർത്ഥം ഞാനല്ല. നാമകരണം എന്ന് പറഞ്ഞാൽ മന തിരിച്ചിട്ട് തരും, തിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ പേര് നിനക്ക് തൽക്കാലം തരുന്നു, ഇത് നീ അല്ല എന്ന് വളരെ ഫിലസോഫിക്കൽ ആയിട്ടുള്ള ഒരു കൾച്ചർ. അപ്പൊ അങ്ങനെ ഒരു ജാതകർമ്മവും അങ്ങനെ ഒരു ഒരു നാമകരണവും ഒക്കെ ചെയ്യാനൊരു യോഗം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ ഇവിടെ വരെ എത്തിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്ല, എത്രയോ ആൾക്കാർക്ക് കുട്ടികളില്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. അടുത്ത കുട്ടിയുടെ മുന്നിലേക്ക് നിങ്ങൾ നമുക്ക് ദൈവം തന്നില്ലെങ്കിൽ അല്ല, അപ്പൊ തരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, അപ്പൊ തന്നില്ലെങ്കിൽ ആ പറയാൻ പറ്റില്ല. നമുക്കിപ്പോ കിട്ടണം എന്നില്ല, കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ വെല്ലുവിളിക്കാനൊന്നും ഞങ്ങളില്ല. പക്ഷെ ഇനി ദൈവം തന്ന സന്തോഷം, ദൈവം തന്ന ഞാനത് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. ഇപ്പം ബാലരുടെ കല്യാണം കഴിഞ്ഞപ്പോഴും പ്രശ്നം ഉണ്ടല്ലോ, അവരെയും ട്രോളാൻ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒന്ന് കഴിച്ചിട്ടുണ്ട്, നമ്മളെ കാര്യത്തിൽ അങ്ങനെ വരും. അത്രയും ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞത്, വേറെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. ഇനി അത് എങ്ങനെ ട്രോളിക്കല്ലേ? ഞാൻ അത് മാത്രമേ പറഞ്ഞു. ക്ലിയർ ആക്കാൻ നമ്മളൊരു ചാടാക്കാര് ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. നമ്മളെ തൊഴില് അഭിനയം, അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് ഇങ്ങനെ ഇല്ലാട്ട്, എനിക്ക് അങ്ങനെ അറിയില്ല. സത്യം പറഞ്ഞ ചാടിയിട്ട് കളിച്ച് എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെയാണ് എന്റെ ഭാഗത്ത് തൊഴിൽ അഭിനയവും എന്ന് പറയാം. വേറെ തൊഴിലുണ്ട്, ഏട്ടനുണ്ട് അതന്നെ. ശരിക്കും പുള്ളിക്കാരൻ ആ ഹെയറൊക്കെ സംഭവിച്ചാല് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, എന്റെ മുടിയുടെ കളറാണോ എന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഞാൻ അതാ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കളർ പോകുമ്പോഴോ അല്ലെങ്കിൽ ആ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കുഞ്ഞുമൊക്കെ എന്നെ വേണ്ടെന്ന് പറയാൻ തോന്നണം. ഇത് അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞു താടി ഇങ്ങനെയാണ്, മുടി ഇങ്ങനെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ കണ്ടതാണല്ലോ, ഏട്ടന് നല്ലൊരു മനസ്സുണ്ട്. എന്നുവെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്റെ പ്രശ്നങ്ങളും എന്റെ തെറ്റുകളും ഞാൻ ഓപ്പണായി പറഞ്ഞപ്പോ അതിനെ അതിനെക്കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടപ്പോ അതിന് നല്ല എണ്ണം എന്താണ് അതൊക്കെ തിരുത്തി എനിക്ക് ഇങ്ങനെ മനസ്സ് എന്നെ ഇപ്പൊ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണമായിട്ടാണ്. ഒരു പക്ഷെ ഏട്ടനെ ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നു, എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞൊന്നില്ല. എന്റെ മനസ്സിന് ഒരു തന്നില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് മെന്റലി പോലെ ആയിട്ടുണ്ടോ സത്യം? ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്നു. ഞാൻ ഒരു മക്കളെയും കൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നത് ഇപ്പം ഡിവോഴ്സ് ആയിട്ട് 8 വർഷമായി. ഇപ്പം നാട്ടിലാണെങ്കിൽ ഞാൻ വാടകക്കായിരുന്നു, നാട്ടിൽ ഞാൻ വാടക കഴിഞ്ഞിട്ടുണ്ട് മക്കളെ കൊണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പം 6 വർഷം കഴിഞ്ഞു ഞാൻ വന്നിട്ട്. അപ്പൊ എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെ നിന്നു എന്ന് കുറെ ആൾ എന്നെ അറിയുന്നവർ പറയണ്ടത് നീ എങ്ങനെ നീ ആയതുകൊണ്ടാണ് നിന്നത്. നേരെ മറിച്ച് വേറെ വല്ലവരാണെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ ഉപയോഗിച്ച് പോകുന്ന എത്രയോ അമ്മമാരുണ്ട്. ഞാൻ മക്കളെ സേഫ് ആക്കണം എന്ന് പറഞ്ഞൊരു ജീവിതത്തിലേക്ക് വന്നതാണ്. അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്, മക്കളെ സേഫ് ആക്കണം. എനിക്ക് അത്ര മാത്രമാണ് എൻ്റെ ഇതുണ്ടായിരുന്നത്. അപ്പം
ഞാനും കൂടി സേഫായി, മക്കളും സേഫായി. അപ്പൊ ദൈവം അല്ലെ, കുറെ കഷ്ടപ്പെട്ടാൽ ഒരു നല്ലത് തരുമല്ലോ. ഒരു ഒരു കാഴ്ചക്ക് ഒരു ഉയർച്ചയുണ്ട്, ഒരു ഉയർച്ചക്ക് കാഴ്ചയുണ്ട്. അതേപോലെ ഇത്തിരാണ് കഷ്ടപ്പെട്ടതെങ്കിൽ എന്ത് ഗുരുവൈരപ്പം കൊണ്ട് തന്നതാണ് കേട്ടത്. അപ്പൊ ഇനിയിപ്പം പറയാം, ഇതാണ് എൻ്റെ ഭർത്താവ്, എനിക്ക് പറയുക വേണ്ടല്ലേ. അപ്പൊ ആദ്യത്തേതായാലും ഞാൻ പുള്ളി മുന്നേ കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ 14 കൊല്ലം അവരുടെ കൂടെ ആയിരുന്നു, വീട്ടിലായിരുന്നു. അപ്പൊ എനിക്കെന്താണ്, ഒരു ഐഡന്റിറ്റി ഇല്ല, കേസ് കൊടുത്തപ്പോഴും ഇല്ല, ഭാര്യയല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തില്ല, എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചു. പക്ഷെ മക്കള് പുള്ളിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ സമാധാനം, അത് സംഭവിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇത് എൻ്റെ ഭർത്താവാണ് എന്ന് പറയാൻ എനിക്ക് കാണുമാണ്. എല്ലാ 4 ആദ്യ കല്യാണം കഴിച്ചത് എൻ്റെ ഭർത്താവ്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കള്ളത്തരവും ഇല്ലാണ്ട് അറിയാതെ ഒരു കള്ളത്ത് നേരെ വെച്ച് അങ്ങനെ ചെയ്യില്ല, നമുക്ക് ലിവിങ് ടുഗദർ നിൽക്കാം ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ അത് ആവശ്യം കഴിഞ്ഞ് തള്ളിക്കളിയുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അധികം. ചേട്ടൻ അങ്ങനെ ഒന്നുമല്ല, എന്നെ നേരെ കൂട്ടി കൊണ്ടുപോയത് ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്താണ്, അപ്പേൻ്റെ അടുത്താണ്. അവര് സംഭവിച്ചു നേരെ എൻ്റെ വീട്ടിൽ. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം നാളെ കാണാം. കാരണം നാളെ ഞാൻ എന്തോന്ന് അറിയില്ല, ഈ പറയുന്ന ആളുകൾ അവരുണ്ടാവുന്നറിയില്ല, ഈ സ്ഥലം ഉണ്ടോന്ന് അറിയില്ല, ഈ ഭൂമി എന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെയുള്ളതിൽ നാളെ കാണാം എന്നുള്ളത് തന്നെ കള്ളമാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു ആഗ്രഹമുണ്ട്. അതായത് 4 ആളറിഞ്ഞ് ഒരു പ്രോപ്പർ ഒരു കല്യാണം നടക്കും. എന്തുകൊണ്ട് സാധിച്ചു? എനിക്കൊരു ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ സഹോദരന്മാർ എല്ലാം എല്ലാവരെയും ഒരുമിച്ചാണ് ഞാൻ കാണുന്നത്. എനിക്കൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല. അപ്പൊ എനിക്കൊരു ഫാമിലി മോളെ വെച്ച് ഇത് കമന്റ് ഇട്ടു, മോളെ വെച്ച് കമന്റ് ഇട്ടു. അത് എന്തിനാന്ന് അല്ല, എനിക്ക് അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവരച്ഛൻ എന്താണ് മക്കളെ അങ്ങനെയാണോ കാണാം, ഭാര്യനെ കാണുന്ന പോലെ തന്നെ ഈ പറയുന്നവരുടെ വീട്ടിൽ അങ്ങനെ ആണോ ഭാര്യനെ കാണുന്ന പോലെ മോളെ കാണുന്നു. ചേട്ടൻ എന്ന വ്യക്തിനെ മനസ്സിലാക്കുന്നവർക്കറിയാം, കാണേണ്ട ആളെ കാണേണ്ട രീതിയിൽ കേട്ടി കാണാൻ നന്നായിട്ട് അറിയാം. കണ്ട വ്യക്തിയാണ് ഞാൻ, എനിക്കറിയാം നന്നായിട്ട്. അപ്പൊ ഞാനും ബോധ്യപ്പെടുത്താനല്ല, നിങ്ങൾ ചിന്തിക്കും. അതായത് ആ മോള് കണ്ടപ്പോ നമുക്ക് സങ്കടമായി, സ്വാഭാവികമാണ്. എന്റെ മക്കളെ കണ്ടതല്ലേ രണ്ടാളെയും, മക്കളോട് എങ്ങനെയായിരുന്നു അച്ഛൻ നല്ല സ്ഥാനത്ത് എന്ന് നിങ്ങൾ കണ്ടതാണ്, ലൈവ് കണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഈ പറയുന്നവർ എന്തിനാണ് ഇത് പറയുന്നത്? ചിലപ്പം അവരെ അച്ഛൻ അങ്ങനെ ആയിരിക്കാം, മക്കൾ അങ്ങനെ കാണിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലേ. അത് അതുകൊണ്ട് ആ കണ്ണിൽ ഓ എല്ലാ അച്ഛന്മാരും മോള ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കാം, അതായിരിക്കും അവരെ കണ്ണിലെ കാഴ്ചപ്പാട്. എല്ലാവരെയും അങ്ങനെ ഞാൻ പറയില്ല, ഇത് ചില സ്ഥലത്തുള്ള പെർവേർഷൻ അല്ലെങ്കിൽ ചില സ്ഥലത്തുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂ, അവർക്ക് മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും, അവർ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചു കാണും. ഐ ഫീൽ സോറി ഫോർ. അപ്പൊ അവരോടും എനിക്ക് പറയാനുള്ള ഒരു ഗെറ്റ് ഹെൽപ്പ്, ഇങ്ങനെ ഇത്ര പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും സാർ? ഏട്ടൻ എനിക്ക് ഏട്ടൻ കുഞ്ഞുമോളെ നീ കമന്റ് വായിക്കല്ലേ, ഞാനപ്പോ ഇങ്ങനെ ഇങ്ങനെ വായിക്കാൻ പറയും, അത് ഫോൺ വാങ്ങി മാറ്റിയത് എന്തിനാത് നോക്കുന്നു, എന്തിനാത് നെഗറ്റീവ് എന്നാലും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് ടൈം പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത്, നെഗറ്റീവ് ആവില്ല. നമ്മൾ ലൈഫ് പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത്, ബാക്കിലോട്ട് പോകില്ല. എല്ലാം അങ്ങനെ ആവുമ്പോഴും അതിലിപ്പോൾ ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു, ഇപ്പോൾ ഇൻഡോളജി ആണെങ്കിൽ പോലും അതിൻ്റെ റിസർച്ച് സബ്ജക്റ്റായിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ റീസൺ എല്ലാം വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ള ട്രഡീഷനിലുള്ള ആൾക്കാരാണ് നമ്മൾ. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഗ്രാവിറ്റി. അതായത് ഒരാൾ എങ്ങനെയാണോ ഗ്രേവിലേക്ക് പോകുന്നത്, അവൻ്റെ കുഴിമാടത്തിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ഗ്രാവിറ്റി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. അത് തന്നെ നമ്മൾ പറയുന്നത് എന്താണ് മലയാളത്തിൽ അതിൻ്റെ വാക്കിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഗുരുത്വ ആകർഷണം. ഒരു വ്യക്തി ശരിയായ നേരത്തിൽ റെഡിയായിരിക്കുന്ന സമയത്ത് ഗുരു അവനെ തേടി എത്തും, അതുപോലുള്ള ഒരു അട്രാക്ഷൻ. ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയും പോസിറ്റീവായിട്ട് നമ്മുടെ കൾച്ചർ പഠിപ്പിച്ചിട്ട് അധികം നമ്മൾ പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു നന്നാവും? നമ്മൾ എവിടെയൊക്കെ നന്നാവില്ല? ഞാനിപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത് ഭയങ്കരം, അടിപൊളി, ചെത്ത് ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. കാരണം പണ്ടത്തെ ആൾക്കാർ നല്ല മഴ, നല്ല വെയിൽ, നല്ല തലവേദന, നല്ല വയറ്റ് വേദന എന്ന് പറഞ്ഞ സമയത്ത് പ്രകൃതി നന്നായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഇന്ന് ഒടുക്കത്തെ കാറ്റ്, പണ്ടാറടങ്ങിയ മഴ, എന്തൊക്കെ ഈ പറയണം? എന്താണെന്ന് അർത്ഥം അറിയാം? പണ്ടാറടങ്ങുക എന്ന് പറഞ്ഞാൽ, പണ്ടാരം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്ന ആൾ, അയാൾ അടങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾ ജോലി ചെയ്യാതിരിക്കുക, അതായത് ഒരു അമ്പലം അടച്ചിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മരണം നടക്കുക എന്നുള്ളത്. മരണത്തിനെയാണ് ഇങ്ങനെ കളിയാക്കുന്നത്. ഒടുക്കത്തെ കാറ്റ്, ഇത് കഴിഞ്ഞാൽ പിന്നെ കാറ്റില്ല, അതായത് ഭൂമി അവസാനിക്കാൻ പോവാണ്, ഇങ്ങനെയാണോ സംസാരിക്കാതെ? നല്ല മഴ, നല്ല വെയിൽ, നല്ല തലവേദന, നല്ല വേറ്റുവേദന ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇന്ന് ഇങ്ങനെ മാറുന്നതെന്ന് എൻ്റെ ഭാഗത്തുള്ളൊരു എഫേർട്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയും.
ഭയങ്കരം എന്നുള്ള വാക്ക് ഭയം അങ്കുരിപ്പിക്കുക എന്നുള്ളതാണ്, പേടിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് യൂസ് ചെയ്യാതിരിക്കുക. അടിപൊളി എന്നുള്ളത് ബേസ് പൊളിഞ്ഞു എന്നർത്ഥം. ഈ അടിപൊളി എന്നുള്ള വാക്ക് ഇടിവെട്ട്, ചെത്ത്, കൊലമാസം, മരണമാസം ഏതാ നല്ല വാക്കല്ല. അപ്പൊ നല്ലത്, ഗംഭീരം, ഉഗ്രൻ എന്നൊക്കെ പറയുന്ന കുറെ നല്ല വാക്കുകളുണ്ട്. ഇതെല്ലാം ആൾക്കാർ മറന്നു കഴിഞ്ഞു. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ പോസിറ്റിവിറ്റി. ലൈഫ് പലതവണ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെയും എവിടെയോ ആ പോസിറ്റിവിറ്റി ആയിരിക്കാം ഇന്ന് ഞാൻ ഈ ഹാപ്പി ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന് പറയുന്നത്. വളരെ നെഗറ്റീവായിട്ട് ലൈഫ് പോയിട്ടുണ്ട് ഈ പറഞ്ഞ വളരെ മോശമായിട്ട്. ഞാൻ പറഞ്ഞു ഏട്ടനെ കണ്ടു, ഞാൻ പറഞ്ഞില്ലല്ലോ ഏട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു എന്റെ ലൈഫിൽ സംഭവിച്ചതിനെ കുറിച്ചും എല്ലാം എനിക്കൊരു എന്റെ മുന്നോട്ടുള്ള പ്രചോദനം തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല. എന്റെ രണ്ട് കുട്ടികൾ അനാഥരാകും ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ആവാതിരിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്താണ്? ഒരാളെ സ്നേഹിക്കുക, അതിലെന്താ തെറ്റ്? അത്രയും വേറൊന്നും എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്നേഹമാണ് സാരമൂഴിയിൽ എന്ന് പറയുന്നത് ശരിയാണ്. അതും എന്റെ ആത്മവിചാരം എന്ന് പറഞ്ഞ ആദ്യത്തെ ബുക്കിനകത്ത് ഒരു ചാപ്റ്റർ സ്നേഹത്തിനെ കുറിച്ച് മാത്രമുണ്ട്. ലോകത്തിൽ ആകെ സ്നേഹിക്കാൻ അറിയാവുന്നത് പട്ടിക്ക് മാത്രമാണ്. കാരണം നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ നിനക്ക് ഈ പൈസ തരുന്നു, അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവന്നത് അവരെ നമ്മളെ നാളെ നോക്കും എന്ന പ്രതീക്ഷയോട് നോക്കുന്നത് ബിസിനസ്സാണ്, ട്രേഡാണ്. പക്ഷെ ഒരു പട്ടിക്ക് ആഹാരം കൊടുത്തില്ലെങ്കിലും അത് വാലാക്കി പുറകെ വരും. ജസ്റ്റ് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അൺകണ്ടീഷണൽ ആണ്. ഏഴ് ദിവസം പട്ടിണി കിട്ടാലും എട്ടാം ദിവസം ഓണർ വരുമ്പോൾ ഓടി വന്ന് കുറയ്ക്കാൻ ശക്തിയില്ലെങ്കിലും കുറയ്ക്കുന്ന ഒരു പട്ടിയുണ്ട്. അതുകൊണ്ട് ആനിമൽസിൽ കാണുന്ന, അത് എസ്പെഷ്യലി കെനൈൻസിൽ കാണുന്ന, ഡോഗ്സിൽ കാണുന്ന ആ സ്നേഹത്തിനേക്കാളും വലുതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. ഞാൻ ദിവ്യനെ റെസ്പെക്ട് ചെയ്യുന്നു, ദിവ്യ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, അത് ഞാൻ മക്കൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ അവരെയും റെസ്പെക്ട് ചെയ്യുന്നു. ആ റെസ്പെക്ടിന്റെ പേരിന് സ്നേഹം തന്നെ വിളിക്കാം. ഇറ്റ്സ് ദി അതർ സൈഡ് ഓഫ് എ പോയിന്റ് കോൾഡ് റെസ്പെക്ട്. അവസാനിപ്പിക്കും രണ്ടുപേരും ചേർന്നിട്ട് മെലഡി രണ്ടുപേരും പാടുന്നതാണെങ്കിൽ